എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 6-ാമത്തെ ദശകത്തിലെ 9-ഉം 10-ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 2 ശ്ലോകത്തോടു കൂടിയിട്ട് ഈ ദശകം അവസാനിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഈ ദശകത്തിൻ്റെ ആരംഭം മുതൽ എന്താണോ വർണ്ണിച്ചത്, ഏതൊരു വിരാട് സ്വരൂപത്തെയാണോ വർണ്ണിച്ചത്, ആ വിരാട് സ്വരൂപത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി വർണ്ണിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ ദശകവും വളരെ ഭംഗിയായിട്ട് ഒതുക്കത്തോടുകൂടി അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് 9-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനിശൈല നാഡ്യസരിത്സമുദയസ്തരവശ്ചരോമ ജീയാദിദംബപുര നിർവചനീയമീഷ. ഇവിടെ ഭഗവാനെ രണ്ട് സംബോധനകൾ കൊണ്ടാണ് വിളിക്കുന്നത്. ഒന്ന് ചക്രധര എന്നും മറ്റൊന്ന് ഈശ എന്നും. അതിൽ ചക്രധര എന്നുള്ള സംബോധനയോട് കൂടിയിട്ടാണ് അന്വയം ആരംഭിക്കുന്നത്. ചക്രധര എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ചക്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സുദർശന ചക്രം. ആ സുദർശന ചക്രത്തെ ധരിക്കുന്നവനെ ചക്രധര, ഗുരുവായൂരപ്പ ഭഗവാനെ, ഹേ വിഷ്ണു, തേ ക്രിയാ, അങ്ങയുടെ ക്രിയകൾ, അങ്ങ് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ. ഇവിടെ വ്യാഖ്യാനത്തിൽ കാണുന്നുണ്ട് അഭിജ്ഞ, അഭിവദനം തുടങ്ങിയിട്ടുള്ളത്, അതായത് അഭിവാദ്യം ചെയ്യുക തുടങ്ങിയിട്ടുള്ള അങ്ങയുടെ ഏതൊക്കെ പ്രവൃത്തികളുണ്ടോ ആ പ്രവൃത്തികളെല്ലാം തന്നെ സംസാരചക്രമാണ്. സംസാരചക്രം എന്ന് പറഞ്ഞാൽ ഈ ജനന മരണ ചക്രം. ജനനം മരണം, ആദ്യം ജനിക്കും പിന്നെ മരിക്കും പിന്നെ ജനിക്കും, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ചക്രം എന്ന് പറയുന്നത്. ചക്രത്തിൻ്റെ സ്വഭാവം എന്താ? ചക്രം ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് അതിൽ എത്ര ആരക്കാലുകളുണ്ടോ അത് ആദ്യം മുകളിൽ നിൽക്കും, പിന്നെ അത് താഴത്തേക്ക് പോകും, പിന്നെ അത് മുകളിലേക്ക് വരും. അതിങ്ങനെ എപ്പോഴും വട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു മുടക്കം വരുന്നില്ല, അതിനൊരു തടസ്സം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ജീവിതത്തിനെയും നമ്മൾ ചക്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ പ്രവൃത്തികൾ എന്താണ്? ചക്രമാണ്, സംസാരചക്രമാണ്. സംസാരം എന്ന് പറയുമ്പോൾ ഈ ജനിമൃതികളെ ചേർത്തിട്ടാണ് പറയുന്നത്. ഈ ലൗകിക ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു ചക്രം. അപ്പോൾ ചാക്രികമാണ് ഇതിൻ്റെ ചലനം എന്നുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഈ പ്രവൃത്തികളും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ഈ എന്താണ് പ്രവൃത്തികളെ മുഴുവനും ഒരു ചക്രമായിട്ട്, സംസാരചക്രമായിട്ട് ഉപമിച്ചത്. എന്നിട്ട് തേ ക്രിയാഹ സംസാരചക്രം. ഇനി വീര്യം മഹാസുരഗണ. വീര്യം എന്ന് പറഞ്ഞാലോ അങ്ങയുടെ പരാക്രമം പോലെയുള്ള, മറ്റുള്ളവരെ ആക്രമിക്കാനും അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള ആ കഴിവുണ്ടല്ലോ, അത് മഹാ അസുരന്മാരാണ്. ദേവന്മാരെയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി അങ്ങയുടെ പരാക്രമങ്ങൾ എന്താണ്? മഹാസുരഗണ. അപ്പം നല്ല ശക്തിയുള്ള ആൾക്കാരായിട്ടുള്ള, നല്ല ശക്തിമാന്മാരായിട്ടുള്ള അസുരന്മാരുടെ കൂട്ടമായിട്ടാണ് ഈ അങ്ങയുടെ വീര്യത്തെ വർണ്ണിക്കുന്നത്. ഇനി അസ്ഥികുലാനി ശൈലാഹ. അസ്ഥികുലങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങയുടെ ശരീരത്തിലെ, ഭഗവാനെ അങ്ങയുടെ ശരീരത്തിലുള്ള അസ്ഥികൾ, എല്ലുകൾ. ആ എല്ലുകൾ എന്താണ്? ശൈലാഹ, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള പർവ്വതങ്ങളാണ്. ഈ അസ്ഥികുലാനി എന്നുള്ളതിനൊരു പാഠഭേദം കാണാനുണ്ട്. അസ്ഥി നഖാനീന്ന്, അസ്ഥികളും നഖങ്ങളും എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥത്തിലൊക്കെ അസ്ഥികുലാനി എന്ന് മാത്രമേ കാണാനുള്ളൂ. കുലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ ഈ അസ്ഥികളുടെ കൂട്ടമുണ്ടല്ലോ, അതാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതായിട്ടുള്ള ശൈലങ്ങൾ, പർവ്വതങ്ങൾ എന്നർത്ഥം. ഇനി നാഡ്യ സരിത്സമുദയ. നാഡ്യ, നാഡികൾ. നാഡികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തു കൂടെ രക്തം സഞ്ചരിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കുഴലുകളെയാണ് നാഡികൾ അഥവാ സിരകൾ എന്നൊക്കെ പറയുന്നത്. ആ നാഡികൾ എന്താണ്? സരിത്സമുദയ. സരിത് എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. സരിത എന്ന് പറഞ്ഞാലും നദി എന്ന് തന്നെയാണ് അർത്ഥം. അത് ശരിക്കും ഈ സരിത് എന്നുള്ള പദത്തിന് തകാരാന്തം സ്ത്രീലിംഗ പദമാണ്. ഇനി ഭാഗുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാകരണ ആചാര്യൻ്റെ അഭിപ്രായത്തിൽ അതിന് സരിത എന്നുള്ള രൂപത്തിൽ, ആകാരാന്തം സ്ത്രീലിംഗ രൂപത്തിലും നദി എന്ന് പറയാറുണ്ട്.
നദി എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ നാട്യ സരിത് സമുദയ, സരിത് സമുദയങ്ങൾ എന്ന് പറഞ്ഞാൽ സരിത്തിൻ്റെ കൂട്ടങ്ങൾ, പുഴയുടെ കൂട്ടങ്ങളാണ് അങ്ങയുടെ ശരീരത്തിലെ രക്തവാഹികളായിട്ടുള്ള ഈ നാഡികൾ അഥവാ സിരകൾ. ഇനി രോമ, തനൂരുഹാണി രോമാണി, തനൂരുഹങ്ങൾ ശരീരത്തിൽ നിന്ന് വളർന്നു വരുന്നതാണ് ഈ രോമങ്ങൾ. അതെന്താണ് രോമ? തരവഹാച, അത് തരുക്കളാണ്, വൃക്ഷങ്ങളാണ്. അങ്ങയുടെ ശരീരത്തിലെ രോമങ്ങളാണ് നമ്മുടെ കണ്ണിൽ പെടുന്നതായിട്ടുള്ള ഈ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ. എന്നിട്ട് വിളിക്കുകയാണ്, ഹേ ഈശ ജഗന്നിയന്താവേ ഗുരുവായൂരപ്പ, അനിർവചനീയം ഇതം വപുഹു, അനിർവചനീയമാണ് അങ്ങയുടെ ഈ ശരീരം. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഇതിനപ്പുറമായിട്ടുള്ള ഒരു രൂപവും വിഗ്രഹവും ശരീരവും ഒക്കെയാണ് അങ്ങയുടേത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയൊക്കെ ഞാൻ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് മേപ്പത്തുപ്പട്ടരി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് അനിർവചനീയമാണ്. ഒരാളെ കൊണ്ടൊന്നും, ഒരു മനുഷ്യനെ കൊണ്ടൊന്നും പരിപൂർണമായിട്ട് വർണ്ണിക്കുക എന്നുള്ളത് അത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അനിർവചനീയം ഇതം വപു, നമുക്ക് കാണാവുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ആലോചിക്കാവുന്ന ഭാഗങ്ങളല്ലേ വർണ്ണിക്കാൻ പറ്റുള്ളൂ. ഇതിലപ്പുറമുള്ള ആ ഒരു വലിപ്പമോ ആ ഒരു വിസ്തൃതിയോ അതൊന്നും നമ്മളെക്കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ചില പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അങ്ങനെയൊക്കെയുള്ള അങ്ങയുടെ വപുസ്, അങ്ങയുടെ ശരീരം, അത് ജിയാദ്, ജയിക്കട്ടെ എന്നർത്ഥം, സർവോത്കർഷമായിട്ട് വർത്തിക്കട്ടെ എന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ആ വിരാട് സ്വരൂപം വിജയിക്കട്ടെ, എന്നെന്നും ശോഭിക്കട്ടെ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം ഇതൊക്കെ തന്നെ ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനം മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയും കൂടി നമുക്ക് കാണാം. ഈ ദൃജ്ജഗന്മയവപുസ്തവകർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാകു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഇങ്ങനെയൊക്കെയുള്ള ഈ ജഗന്മയ വപുഹു, അങ്ങയുടെ ഈ വിശ്വരൂപമുണ്ടല്ലോ, ആ വിശ്വരൂപം വർണ്ണിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ അത് വിശ്വരൂപത്തെപ്പറ്റി ധ്യാനിക്കുന്നവർ, അതിനെപ്പറ്റി കേൾക്കുന്നവർ, അതെഴുതുന്നവർ, ഇവർക്കൊക്കെ എന്താണ്, അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അവർക്കൊക്കെ എന്താണ് കിട്ടാൻ പോകുന്നത്, അതാണ് പറയുന്നത്. ഈദൃക് തവ ജഗന്മയ വപുഹു, അങ്ങയുടെ ജഗന്മയമായിട്ട് ഈ വിശ്വത്തിലെ എല്ലാ ഘടകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ തിരുസ്വരൂപമുണ്ടല്ലോ ജഗന്മയ വപുഹു, അത് കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഹു. ആ വിശ്വരൂപത്തെ കർമ്മഭാജാം കർമാവസാന സമയേ, കർമ്മഭാക് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവർ, നമ്മളൊക്കെ തന്നെ മനുഷ്യർ, എന്തൊക്കെ തരം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ശ്രവണം കീർത്തനം മനനം തുടങ്ങിയിട്ടുള്ള അതൊക്കെ കർമ്മങ്ങളാണ്. അതൊന്നല്ലാതെ നമ്മൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്നത് എല്ലാം കർമ്മങ്ങളാണ്. അപ്പോൾ ഇത്തരം സത്കർമ്മങ്ങൾ, കർമ്മം എന്ന് പറയുന്നത് കൊണ്ട് സത്കർമ്മങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ സത്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മഭാജാം കർമ്മ അവസാന സമയേ, എല്ലാ കർമ്മങ്ങളും ചെയ്തു തീരുമ്പോൾ, ഏതൊരു നല്ല പ്രവൃത്തി ചെയ്തു തീരുമ്പോഴും കർമ്മഭാജാം കർമ്മഭാക്കുകളായ, അതായത് കർമ്മം ചെയ്യുന്നവരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള മനുഷ്യരെല്ലാവരും എന്തു ചെയ്യണം, കർമ്മ അവസാന സമയേ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഭഗവാന്റെ ഈ സ്വരൂപമുണ്ടല്ലോ അത് സ്മരണീയം ആഹുഹു, അത് സ്മരിക്കേണ്ടതാണ്. ഭഗവാന്റെ ഈ വലിയ സ്വരൂപം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലോ കണ്ണിലോ ഒന്നും പെടില്ലായിരിക്കും. നമ്മളെന്ത് ചെയ്യണം, ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും നമ്മൾ നല്ലതേ ചെയ്യാറുള്ളൂ, അതായത് മറ്റുള്ള അതിഘോരമായിട്ടുള്ള പാതകമായിട്ടുള്ള കർമ്മങ്ങളുടെ കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ഇനി പാചകം ചെയ്യാവട്ടെ, ചിത്രം വരയ്ക്കാവട്ടെ, പഠിപ്പിക്കാവട്ടെ, ശ്ലോകം ചൊല്ലാവട്ടെ, അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു കർമ്മത്തിൻ്റെയും അവസാനം നമ്മൾ ഭഗവാനെ ഒന്ന് ആലോചിക്കുക.
അതാണ് ഭക്തൻ ചെയ്യേണ്ടത്, ഭക്തന്മാരതാണ് ചെയ്യേണ്ടത് എന്ന് ആഹുഹു ആഹുഹു എന്നുള്ളതിൻ്റെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ടല്ലോ. ആരാണ് പറയുന്നത്? മുനിമാർ, പണ്ഡിതന്മാർ, വിജ്ഞന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് ഭഗവാനെ പറ്റി എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിയുമ്പോൾ ഒന്ന് ഓർക്കുക എന്ന്. അതായത് ഇവിടെ ഭഗവാന്റെ സകളമായിട്ടുള്ള സ്വരൂപമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നേക്കുന്നത്. നിഷ്കള സ്വരൂപത്തിനെ പറ്റി ആരാധിക്കുന്ന, നിഷ്കള സ്വരൂപത്തിനെ എടുത്ത് ആരാധിക്കുന്നവരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. സകളമൂർത്തിയെ ഓരോ ഘടകങ്ങളിലും ഇവിടെ കാണുന്നതും കാണാത്തതും അതുപോലെ തന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ അംശങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നതായ ആ ഭഗവാന്റെ അംശത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ സകളമൂർത്തിയാണ് വർണ്ണിക്കപ്പെടുന്നത്. സകളമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പനെ, ഭഗവാൻ വിഷ്ണുവിനെയാണ് വർണ്ണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സകള ആരാധകന്മാരായി തീരാണ്. നിഷ്കളന്മാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സകളാരാധനയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരെന്ത് ചെയ്യണം? അവരവരുടെ കർമ്മങ്ങൾ തീരുമ്പോൾ ഭഗവാനെ ഒന്ന് മനസ്സുരുകി ആലോചിക്കുക. എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുമ്പോൾ, ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാൻ നേരം കിട്ടില്ല, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു എന്നൊക്കെ ആലോചിക്കുക, ഭഗവാനെ നല്ലോണമൊന്ന് പ്രാർത്ഥിക്കുക, ചിന്തിക്കുക. ഇതിന് കർമാവസാനം എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടി ഇവിടെ വനമാലയിൽ പറയുന്നുണ്ട്. കർമ്മത്തിൻ്റെ അവസാനം എന്നുള്ളതിന് അവസാന കാലത്ത്, മരണകാലത്ത് എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം എന്ന് വനമാലയിലല്ല മറ്റൊരു വ്യാഖ്യാനത്തിലാണ് കാണുന്നത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങുന്ന നേരത്ത്, അതായത് മരണസമയത്തും, ആ മരിക്കാൻ പോകുന്ന ആൾക്ക് ഇത് ചിന്തിക്കാനും ഓർക്കാനും ഒക്കെയുള്ള ഒരവസ്ഥയുണ്ട് എങ്കിൽ ഭഗവാന്റെ വിരാട് സ്വരൂപമൊന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശം കൂടി ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മേൽപ്പത്തൂർ അത് നമുക്ക് ഉപദേശിച്ച് തരികയാണ്. ഭഗവാനെ എപ്പോഴും ആലോചിച്ചോളൂ, ഓരോ കർമ്മങ്ങൾ ചെയ്തു തീരുമ്പോഴും. അപ്പോൾ അത് നന്നാവും, ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതും ആകും. അതാണ് ആ പ്രവൃത്തിയുടെ അവസാനം ഭഗവാനെ ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. അതാണ് ഈ ചെയ്യുന്നവർക്ക്, പ്രവൃത്തി ചെയ്യുന്നവർക്ക് കിട്ടുന്ന സംതൃപ്തിയും അത് തന്നെയാണ്. അപ്പോൾ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മയ്യേവ മന ആധത്സ്വ. അർജുനോട് പറയാണ്, നീ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ അർജുന, അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു ലാഘവം വരും, അതുപോലെ ഒരു തൃപ്തി കിട്ടും. അർജുനൻ വളരെ ദുഃഖകരമായിട്ടുള്ള, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കെതിരെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അർജുനനെ നല്ലവണ്ണം ബലപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൃഷ്ണനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത്ര തീവ്രമായിട്ടുള്ള ഒരു മുൾമുനയിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്നുണ്ടാവുക. ഓരോ പ്രവൃത്തിയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം ഒന്ന് ആലോചിക്കാൻ പറ്റിയാൽ അത്രയും കൃതാർത്ഥരായിത്തീരാം നമുക്കെല്ലാവർക്കും എന്നാണ് മേൽപ്പത്തൂര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഹേ വാതാലയാധിപ ഗുരുവായൂരപ്പ, തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ. ആ വിരാട് സ്വരൂപത്തിൻ്റെ, അതാണ് അന്തരാത്മവപുഷേ, വിരാട് സ്വരൂപത്തിൻ്റെ അന്തരാത്മാവായി ശോഭിക്കുന്നവനായ വിമലാത്മനെ, ശുദ്ധ സത്വസ്വരൂപിയായ, ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാത്തിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട് എങ്കിലും അങ്ങ് ശുദ്ധനാണ്, അങ്ങ് നിർമ്മലനാണ്, അങ്ങ് ഇതിലൊന്നും, ഇതിൻ്റെ ഒന്നും പങ്ക് അങ്ങയുടെ മേലെ പറ്റുന്നില്ല, പങ്ക് പറ്റുന്നില്ല. അങ്ങയുടെ മേലെ ഒരു കളങ്കവും അതിൻ്റേതായിട്ട് വന്നു ചേരുന്നില്ല. അങ്ങ് ശുദ്ധസ്വരൂപിയാണ്. അതാണ് വിമലാത്മനെ തേ നമഃ അസ്തു. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് ചതുർത്ഥി വീണ്ടും, കൃഷ്ണായ തുഭ്യം നമഃ തേ നമഃ അസ്തു. ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് എൻ്റെ എല്ലാ നമസ്കാരങ്ങളും ഇതാ അങ്ങയ്ക്ക് മുമ്പിൽ ഞാൻ അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ വിരാട് സ്വരൂപത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ശുദ്ധ സത്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് മേ രോഗാൻ നിരുന്ധി, എൻ്റെ രോഗങ്ങളെയൊക്കെ ഒന്ന് തടഞ്ഞു തരണേ. ആ രോഗങ്ങളെയൊക്കെ തടഞ്ഞാലേ എനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ മനസ്സിനെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ, ഈ നാരായണീയം എന്ന് പറഞ്ഞ കാവ്യം സ്തോത്രം എഴുതാൻ എനിക്ക് സാധിക്കുള്ളൂ, അപ്പോൾ അതിനുള്ള വരങ്ങൾ എനിക്ക് തരണേ എന്നുള്ളതാണ് മേൽപ്പത്തൂരിൻ്റെ അവസാനത്തെ വരിയിൽ, ഈ ദശകത്തിൻ്റെ അവസാനത്തെ വരിയിലുള്ള പ്രാർത്ഥന. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈല നാഡ്യസരിത്സമുദയസ്തരവശ്ചരോമ ജീയാദിദം വപുര നിർവചനീയമീശ.
ഈ ദൃജ്ജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവ പുഷേ വിമലാത്മനേതേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈ രോഗങ്ങളെയൊക്കെ തടഞ്ഞ് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഏത് കാലത്തേക്കും അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിശ്വരൂപം ഭഗവതോധ്യായേ പരമമംഗളം യാത്രാകാലേ ജപേ ഹോമേ ആപത്കാലേ വിശേഷത എന്ന് വനമാലയിലൊരു ശ്ലോകം കാണാനുണ്ട്. ഭഗവാന്റെ വിശ്വരൂപം എപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള സമയങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേക്കാണ്. യാത്രാകാലേ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ, ജപേ ജപിച്ചു തീരുമ്പോൾ ജപിക്കുമ്പോൾ, ഹോമേ ഹോമങ്ങൾ ചെയ്യുമ്പോൾ, വിശേഷത ആപത്കാലേ അത് എടുത്തു പറയേണ്ടതാണെന്ന് തോന്നി. വലിയൊരു ആപത്കാലമാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആപത്കാലത്തിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ കാൽക്കലും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.